രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞു മക്കളെ, എല്ലാവരും മിടുക്കരായിട്ടിരിക്കുവാണോ? ഓക്കെ, അപ്പം നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ വേദപാഠ ക്ലാസ് തുടങ്ങാം. കൈകൾ കൂപ്പിക്കേ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ തിരുമുൻപിൽ കുഞ്ഞു മക്കളിതാ വന്ന് നിൽക്കുന്നു. ആശീർവദിക്കുന്ന കരങ്ങൾ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ആമേൻ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നത്. ഏത് കാര്യം എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ചെറിയ ഒരു പ്രാർത്ഥന ടീച്ചർ പഠിപ്പിക്കാം. ആബ ഈശോ റൂഹ നന്ദി. പഠിച്ചോ? ഒരിക്കൽ കൂടി പറയാവേ. ആബ ഈശോ റൂഹ നന്ദി. ഉറക്കെ എല്ലാവരും കൂടെ കൂടി ഒന്ന് പറയാവോ? ആബ ഈശോ റൂഹ നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുക. ഒരു ചോദ്യം ചോദിക്കാമേ. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നത് എന്താണ്? പാപം. പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? സാത്താൻ. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില ശീലങ്ങളും ഈ കൂടെ നമ്മൾ പഠിച്ചു പോകുക. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി? നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ പാഠത്തിൽ നിന്നും അനുസരണയുള്ളവരായിരിക്കണം. ഇതാ ഇപ്പോൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. എല്ലാവരും ഒന്ന് എടുത്തേ, മൂന്നാമത്തെ പാഠമെടുത്തോ. അവിടെ നിങ്ങൾ എന്താ കാണുന്നത്? രണ്ട് ചേട്ടന്മാരെ കാണുന്നുണ്ടല്ലേ. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദി മാതാപിതാക്കൾ പാപം ചെയ്തു. അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ആരംഭിച്ചു. എന്തൊക്കെ അസ്വസ്ഥതകളാ? ഭയം, വഴക്ക്, കുറ്റപ്പെടുത്തൽ, സ്നേഹമില്ലായ്മ, ഇതെല്ലാം പാപത്തിൻ്റെ ഫലമായി അവരുടെ ഇടയിലേക്ക് അറിയാതെ വന്നുകൊണ്ടിരുന്നു. ദൈവം ചോദിച്ചു, ആദം നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ അതുകൊണ്ടാണല്ലോ എൻ്റെ മുൻപിൽ വരാതെ മാറി നിന്നത്. നിന്നോട് ആരാണിത് പറഞ്ഞത്? ദൈവം ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോൾ ആദം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ടീച്ചർ പറഞ്ഞില്ലേ പാപത്തിൻ്റെ ഫലമാണ് കുറ്റപ്പെടുത്തലെന്ന്? ആദം പറഞ്ഞു, അങ്ങ് തുണയായി നൽകിയ ഈ സ്ത്രീയില്ലേ ഹൗവ, അവളാണ് എന്നെ പ്രേരിപ്പിച്ചത്. അയ്യോ പിതാവേ, എന്നെ ശിക്ഷിക്കരുതേ. ഹൗവ പെട്ടെന്ന് ചാടി പറഞ്ഞു, ഞാനല്ല എന്നെ പ്രേരിപ്പിച്ചത്, ഈ സർപ്പമാണ്. പരസ്പരം എല്ലാവരും കുറ്റപ്പെടുത്താനും വഴക്കിടാനും തുടങ്ങി. അവിടെ എന്തു പറ്റി? ദൈവത്തിൽ നിന്നും അവർ അകലുന്നു. അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സുഖവുമെല്ലാം നഷ്ടമാകുന്നു. ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ മതിയായിരുന്നു. ദൈവത്തെ അനുസരിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ അവരുടെ സമാധാനം നഷ്ടമാകുമായിരുന്നോ? ഇല്ല. നമ്മൾ അങ്ങനെ എങ്ങാനും ചെയ്യുവോ? മറ്റുള്ളവർ പറയുന്നതൊന്നും അനുസരിക്കാതെ, മാതാപിതാക്കളും വൈദികരും സിസ്റ്റേഴ്സും അധ്യാപകരൊക്കെ പറയുന്നതൊന്നും അനുസരിക്കാതെ ധിക്കരിച്ച് നടക്കുമോ? നടന്നാൽ എന്തു സംഭവിക്കും? ദൈവത്തിന് വിഷമമാകും. ആ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദത്തിനും ഹൗവയ്ക്കും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു. അതോടൊപ്പം ഏതേൻ തോട്ടത്തിൽ നിന്നും അവരെ ദൈവം പുറത്താക്കി. വർഷങ്ങൾ കടന്നുപോയി. ആദത്തിനും ഹൗവയ്ക്കും രണ്ട് പുത്രന്മാർ ജനിച്ചു. കണ്ടോ, ആദത്തിൻ്റെയും ഹൗവയുടെയും രണ്ട് പുത്രന്മാർ. മൂത്തവൻ്റെ പേരാണ് കായേൻ, രണ്ടാമത്തവൻ്റെ പേര് ആബേൽ. മൂത്തവൻ കായേൻ
കൃഷിക്കാരനായിരുന്നു. ഓർക്കാൻ എളുപ്പമുണ്ട്, അവൻ്റെ പേരിൻ്റെ അക്ഷരത്തോടൊപ്പം നമുക്ക് ഓർക്കാം. കായീൻ കൃഷിക്കാരനായിരുന്നു, ആബേലാവട്ടെ ആട്ടിടയനായിരുന്നു. കണ്ടോ, അവരുടെ പേരിൻ്റെ ഒപ്പം നമുക്ക് അവരുടെ ജോലിയും നമുക്ക് ഓർക്കാം. കായീൻ കൃഷിക്കാരനായിരുന്നു, ആബേൽ ആട്ടിടയനായിരുന്നു. ഇവരുടെ വളർച്ച കണ്ട് ആദവും ഹൗവയും സന്തോഷിച്ചിങ്ങനെ ജീവിച്ചു വരികയാണ്. ഇതിനിടയിൽ ദൈവത്തിന് സമർപ്പണം നടത്തേണ്ട ഒരു ദിവസം വന്നെത്തി. നമ്മളൊക്കെ ദൈവത്തിന് സമർപ്പണം നടത്താറില്ലേ, കാഴ്ചയർപ്പണം നടത്താറില്ലേ? അതുപോലെ കായീനും ആബേലും ദൈവത്തിന് കാഴ്ചയർപ്പണം നടത്താൻ പോവുക. അപ്പോൾ കായീൻ പറഞ്ഞു, ആബേൽ, ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നും ഏതാനും കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ദൈവത്തിന് നൽകാൻ പോകുന്നത്. നീയോ? അയ്യോ ചേട്ടാ, ഞാൻ എൻ്റെ ആട്ടിൻകുട്ടികളിൽ ഏറ്റവും മിടുക്കൻ, ഏറ്റവും കഴിവുള്ളവനെ തന്നെ ഞാൻ ദൈവത്തിന് കാഴ്ചയായിട്ട് നൽകും. കായീൻ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഞാൻ എൻ്റെ കൃഷികളിൽ ഏറ്റവും മോശവും വളരെ ചീഞ്ഞതുമൊക്കെയാണ് ഞാൻ ദൈവത്തിന് കൊടുക്കാൻ പോകുന്നത്. നീ ഏറ്റവും നല്ലതിനെയാണ് കൊടുക്കുന്നത്, നീ എന്ത് മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത് എന്ന് കായീൻ ആബേലിനോട് പറഞ്ഞു. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തിന് എൻ്റെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ തന്നെ കൊടുക്കും. അങ്ങനെ കാഴ്ച അർപ്പിക്കുന്ന ദിവസം വന്നെത്തി. കായീൻ തൻ്റെ കൃഷിയിടങ്ങളിൽ നിന്നും ലഭിച്ച കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു. കായീൻ്റെ കാഴ്ചയർപ്പണം ദൈവം സ്വീകരിച്ചില്ല. ആബേൽ തൻ്റെ ആട്ടിൻകുട്ടികളിൽ ഏറ്റവും മിടുക്കനും കഴിവുള്ളവനുമായ ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു. ദൈവം ആബേലിൻ്റെ സമർപ്പണം സ്വീകരിച്ചു. ഇത് കണ്ട കായീന് ആബേലിനോട് ദേഷ്യം തോന്നി. അപ്പോൾ ദൈവത്തിന് ഇത് മനസ്സിലായി. കായീന്റെ മുഖമൊക്കെ മാറി, അവൻ വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം കായീനോട് ചോദിക്കുകയാണ്, കായീൻ നിനക്ക് എന്തു പറ്റി? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും എനിക്ക് സ്വീകാര്യനാവുകയില്ലായിരുന്നോ? കണ്ടോ, ഉചിതമായി പ്രവർത്തിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം. അനുചിതമായി പ്രവർത്തിച്ചത് കൊണ്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾക്ക് ബൈബിളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതാണ് ഈ കാഴ്ചയർപ്പണം. നമ്മൾ ദൈവത്തിന് നൽകുന്ന കാഴ്ചയർപ്പണം, നമ്മെ പൂർണ്ണമായും ദൈവത്തിന് നൽകുക, നമ്മൾക്കുള്ളവയെല്ലാം ദൈവത്തിന് നൽകുക എന്നതാണ് ആബേലിൻ്റെ കാഴ്ചയർപ്പണത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. കുഞ്ഞുമക്കളെ, ഈ കായീനും ആബേലും സഹോദരങ്ങളായിരുന്നു. എങ്കിലും അവരുടെ കാഴ്ചയർപ്പണത്തിൻ്റെ രീതികൾ നിങ്ങൾ കണ്ടോ? ഇതിൽ ആരുടെ കാഴ്ചയർപ്പണമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആബേലിൻ്റെ. എന്തുകൊണ്ടാണ്? തൻ്റെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം അവൻ്റെ സമർപ്പണം സ്വീകരിച്ചു. ഒന്നാമത്തെ ചോദ്യം, ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചത് എന്തുകൊണ്ട്? അവൻ ഏറ്റവും കഴിവുള്ള ആട്ടിൻകുട്ടിയെ ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ട്. കാഴ്ച സമർപ്പണം നടത്തിയതിന് ശേഷം കായീനും ആബേലും തങ്ങളുടെ വീടുകളിലേക്ക് പോയി. കായീനിന് ആബേലിനോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്റെയും സമർപ്പണം സ്വീകാര്യമാവുകയില്ലായിരുന്നോ എന്ന്. എങ്കിലും അവനൊരു പശ്ചാത്താപവും തോന്നിയില്ല. അവന് സഹോദരനായ ആബേലിനോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു. അവൻ ഒരു ദിവസം ആബേലിനോട് പറഞ്ഞു, ആബേൽ, നമുക്ക് വയലിലേക്ക് പോയാലോ? എന്തിനാ ചേട്ടാ വയലിൽ പോകുന്നേ? വാ, നമ്മൾക്കവിടെ ഒരു സ്ഥലം കാണിച്ചു തരാം നിന്നെ, നീ ഒന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കായീൻ ആബേലിനെയും കൂട്ടി വയലിലേക്ക് പോയി. വയലിൽ വെച്ച് കായീൻ ആബേലിനെ കൊന്നുകളഞ്ഞു. ഇതാണ് ആദിമാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും കായീൻ ആബേൽ എന്നിവരുടെ കഥ. കണ്ടോ, കാഴ്ച സമർപ്പണം നടത്തിയതിൽ ദൈവം ആരുടേതാണ് സ്വീകരിച്ചത്? ആബേലിൻ്റെ. കായീനിന് എന്ത് തോന്നി? വിഷമം തോന്നി. ദൈവം അവനോട് ചോദിച്ചു, എന്നിട്ടും അവന് പശ്ചാത്താപം തോന്നിയോ? ഇല്ല.
കുഞ്ഞുമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മോടും ദൈവം ഇങ്ങനെയേറെ കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ അറിയാതെ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കും, മോനെ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, നീ എന്തിനാ ഇത് ചെയ്തത്? അപ്പോൾ നാം എന്ത് പറയണം? നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മളെ ഹൃദയപൂർവം സ്വീകരിക്കും. ഇവിടെ കായേൽ എന്ത് ചെയ്തു? കായേൽ ദൈവത്തെ ധിക്കരിച്ചു, സഹോദരനോടുള്ള ദേഷ്യം കൂടി വന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ ജീവിത രീതിയിൽ നിന്നും എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? പാപത്തിൽ നിന്നും നാം അകന്നു നിൽക്കണം. പാപം ചെയ്യുന്ന നമ്മൾ ദൈവത്തിൽ നിന്നും അകലുന്നു, ദൈവത്തിൽ നിന്നും അകലുന്ന നമ്മൾ സഹോദരങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. കണ്ടോ, പാപം മനുഷ്യബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. നമ്മൾക്ക് ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ ഈ ക്ലാസ്സിലൂടെ നമുക്കെടുക്കാം. കുഞ്ഞുമക്കളെ, ഈ പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ഈ കഥയുടെ തന്നെ ഒരു പദപ്പെട്ടി തന്നിട്ടുണ്ട്. ശ്രദ്ധയോടെ അത് പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് ഈ പാഠത്തിൽ നിന്നും നമ്മുടെ ജീവിതവുമായി നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ? ഈശോയെ, ഒത്തിരിയേറെ തെറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങ് തന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ വിനിയോഗിക്കാതിരുന്നിട്ടുണ്ട്. കാഴ്ച സമർപ്പണം, മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മകൾ, ഇതിലെല്ലാം ഞങ്ങൾ ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുക. ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന അങ്ങയുടെ ആ ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം പൂർണ്ണമായി ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പിയോ? നമുക്ക് പ്രാർത്ഥിച്ചാലോ? സ്നേഹം തന്നെയായ ദൈവമേ, പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങയുടെ മക്കളെ എപ്പോഴും അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് നിർത്തി നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് എന്നേരവും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.